ജിസാറ്റ് 855 ഡിഗ്രിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് വളരെ എളുപ്പം എങ്ങനെ ഇത് ട്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമുക്ക് 2 ഫീറ്റ് ഡിഷിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ജിസാറ്റ് 855 ഡിഗ്രി. ഇപ്പോൾ നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് DD ഫ്രിഡ്ജാണ്. ഡിഷ് ടി വി വീഡിയോകോണിൻ്റെ LMB ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ LMB സ്ക്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കാം, ഇതിപ്പോൾ DD ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ കേബിൾ വരുന്ന നോക്കാം. വരെ കണക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ 63 റിസീവർ. ഇതിനൊരു ബസർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിലിൽ വരുമ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ കയ്യിൽ മീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, ഇതിൻ്റെ സിഗ്നൽ വരുന്ന LED എന്ന് ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ബസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിനൊരു സ്വിച്ച് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി പറഞ്ഞത്. അതേപോലെ വീഡിയോ AV കണക്ഷൻ്റെ വീഡിയോ ഇന്ന് നമ്മുടെ മോണിറ്ററിന്, ചെറിയ മോണിറ്ററിന്, കാർ മോണിറ്ററിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്കിംഗ് നോക്കാം. അതായത് ഈ മാർക്കിലാണ് നമ്മുടെ DD ഫ്രിഡ്ജ് നിൽക്കുന്നത്. അതേപോലെ എലിവേഷൻ DD ഫ്രിഡ്ജിൻ്റെ ഇതാണ്. നമ്മുടെ പവർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സാറ്റലൈറ്റാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻഫോ എന്ന ബട്ടൺ നമ്മുടെ റിമോട്ടിൽ പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ട്രാക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അസ്യൂംത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സീരൽ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. DD ഫ്രിഡ്ജിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇപ്പോൾ സ്ക്രീനിൽ വന്നു, അതിനകത്ത് പിക്ചറും വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ സിഗ്നലിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ DD ഫ്രിഡ്ജിൽ നിന്നും എത്ര സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തത് DD ഇതാ ഇവിടെയായിരുന്നു മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത കിട്ടിയ പോയിൻ്റ് ഇതാ ഇതാണ്. അത് ഡയലോഗിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസ് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കോട്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടായാലും അവരുടെ അടുത്ത് നിന്ന്. എന്നാൽ നമുക്ക് DD നിന്നും ഇവിടത്തേക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം.
ഏകദേശം 5 സെന്റിമീറ്റർ ആണ് നമുക്ക് വരുന്നത് അതേപോലെ ഇതിന്റെ എൽഎംബി സ്കെയിലും നല്ല മാറ്റം വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ എൽഎംബി സ്കെയിൽ വരുന്നത് ഇനി നമുക്ക് ബ്ലൈൻഡ് സ്കാൻ ഒന്ന് അടിച്ചു നോക്കാം ടിവി സ്ക്രീനിൽ നോക്കാം ഇതിലെ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണ് സ്ക്രീനിൽ വീഡിയോക്ക് അല്പം സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്കാൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡ് അല്പം ഒന്ന് കൂട്ടിയത് ഇതിൽ ഒരുപാട് ചാനലുകളില്ല പക്ഷേ SES ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ ചാനലിൽ നമുക്കൊരു ഫീഡ് ചാനലാണ് തൽക്കാലത്തേക്ക് ലഭിക്കുന്ന ഒരു ഫീഡ് ചാനലാണിത് പല സമയങ്ങളിലും പല ഫീഡ് ചാനലുകളും ഇതിൽ ലഭിക്കാറുണ്ട് ഇത്രയും ചാനലുകൾ മന ടി വി ടിസാറ്റ് വിദ്യ എന്നൊക്കെ പറയുന്ന ഈ ചാനലുകൾ നമുക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ് ഇതിനകത്ത് നമ്മുടെ വിക്ടേഴ്സ് പോലുള്ള ഒരു വിദ്യാഭ്യാസ ചാനലാണിത് ഈ ചാനലുകൾ പല പ്രൈവറ്റ് DTH പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ലഭ്യമാണ് നമുക്കിത് സൗജന്യമായി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് GSAT 8 55 ഡിഗ്രി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ KU ബാൻഡ് സാറ്റലൈറ്റിൽ നമ്മുടെ ചെറിയ ഡിഷിൽ അതായത് 2 ഫീറ്റ് ഡിഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിലവിൽ DDK എന്ന ഈ ചാനൽ ഒരു ഫീഡ് ചാനലാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് SES ഡെമോ HD എന്ന ഈ ചാനൽ വളരെ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു ഡെമോ ചാനൽ മാത്രമാണ് മര ടി വിയിൽ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ TSAT നിശ എന്ന ഇതിൽ ഒരു വിദ്യാഭ്യാസ ചാനലാണ് ഇതിലെ TP നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ സ്ക്രീനിൽ പ്രൈവറ്റ് DTH പ്ലാറ്റ്ഫോമിൽ ഇതിലൊക്കെ നമുക്ക് ലഭിക്കും എന്നത് TV സ്ക്രീനിൽ തന്നെ ഇതിലെ ചാനൽ നമ്പർ അടക്കം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക